ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്ന് വന്നിരിക്കുന്നത് ചുമന്ന ചീര കൊണ്ടുള്ള ഉപ്പേരിയുടെ റെസിപ്പിയുമായിട്ടാണ്. വളരെ എളുപ്പമാണ് തയ്യാറാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ അതെങ്ങനെ നമുക്ക് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കാണാം. ഈ ചീര നമ്മൾ കഴുകിയെടുക്കുന്നതിന് മുമ്പായി നന്നായിട്ട് കഴുകിയെടുക്കണം. നാലഞ്ച് പ്രാവശ്യമെങ്കിലും നല്ല വെള്ളത്തിൽ കഴുകിയെടുത്ത് വെള്ളം തുറന്നു പോകാൻ വേണ്ടി മാറ്റിവെക്കണം. അതിനുശേഷമേ അരിഞ്ഞെടുക്കാവൂ. ഞാനിപ്പോൾ ഈ ചുമന്ന ചീരയുടെ ഇലയും തണ്ടും വേറെ വേറെയാണ് അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നത്. ഈ ഉപ്പേരി ഉണ്ടാക്കുന്നതിന് വേണ്ടി 10-12 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളിയും എടുത്തു വെച്ചിട്ടുണ്ട്, 2 പച്ചമുളകും എടുത്തു വെച്ചതിന് ശേഷം നമുക്കിത് അരിഞ്ഞെടുക്കണം. ചെറിയുള്ളിയും വെളുത്തുള്ളിയും നിങ്ങളെ ഇഷ്ടത്തിന് എടുക്കാട്ടോ. ഞാനിപ്പോൾ ഈ അളവിൽ എടുത്തതേ ഉള്ളൂ. ഇനി നമുക്കൊരു പാത്രം അടുപ്പിൽ വെക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്ന കടുക് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് വഴറ്റി കൊടുക്കാം. 3 വറ്റൽമുളക് 2 കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 2 തണ്ട് കറിവേപ്പില നന്നായി കഴുകിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് തന്നെ വഴറ്റി കൊടുക്കാം. കറിവേപ്പില ചേർക്കുന്നത് കൊണ്ട് ഈ ഉപ്പേരിക്ക് നല്ല രുചിയും മണവും ഉണ്ടാവും. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം മിക്സാക്കി കൊടുക്കാം. 1 ചെറിയ മുറി തേങ്ങ ചിരകിയത് എടുത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഈ തേങ്ങ ചിരകിയതും 6-7 വെളുത്തുള്ളി 2 പച്ചമുളക് 1/2 ടീസ്പൂൺ ജീരകവും കൂടി ചേർത്ത് നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്ത് വെച്ചു. ഈ മിക്സ് നമുക്ക് ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. തേങ്ങയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നതുവരെ നമുക്കിത് വഴറ്റി കൊടുക്കാം. തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വഴറ്റി കൊടുക്കാനായിട്ട്. നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചുമന്ന ചീരയുടെ തണ്ട് ഞാൻ ആദ്യം അരിഞ്ഞു വെച്ചിരുന്നു, അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പോഷകസമ്പന്നമായി ഈ ചുമന്ന ചീരയുടെ ഗുണങ്ങൾ നമുക്ക് പൂർണ്ണമായും ലഭിക്കണമെങ്കിൽ ചീര നമ്മൾ വേവിക്കുന്ന സമയത്ത് അധികമായി വേവിച്ചെടുക്കരുത്. അധിക സമയം വേവിച്ചെടുക്കുന്നത് കൊണ്ട് ഈ ചീരയുടെ ഗുണങ്ങളെല്ലാം തന്നെ നഷ്ടപ്പെട്ടു പോകും. ചീര ഉപ്പേരി ഉണ്ടാക്കുന്ന സമയത്ത് പ്രത്യേകം ഒരു ശ്രദ്ധ വേണം. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടത് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഈ ചീരത്തണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇല അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. കുറച്ച് കുറച്ചായി ഇട്ട് കൊടുക്കാം. ഈ ചീരയിൽ ഒട്ടും തന്നെ വെള്ളമില്ല. വെള്ളമെല്ലാം കളഞ്ഞതിന് ശേഷമാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇളക്കി കൊടുക്കാം. ഈ ചീര അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ. വെള്ളം ഒഴിച്ച് കൊടുത്താൽ എല്ലാം തന്നെ കുഴഞ്ഞു പോകും. ഈ ചീര ഇലയിൽ തന്നെ വെള്ളമുണ്ടാകും. അപ്പോൾ നമുക്ക് 2 മിനിറ്റ് സമയം ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുത്താൽ മതിയാവും. അടച്ച് വെക്കുന്നത് കൊണ്ട് ഈ ചീരയുടെ ഗുണങ്ങളൊന്നും നഷ്ടപ്പെടില്ല. ഇടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഈ ഇലയിലുള്ള വെള്ളമെല്ലാം നന്നായിട്ട് വറ്റി വരുന്നത് വരെ നമുക്കിത് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചീര ഉപ്പേരി റെഡിയായി കഴിഞ്ഞു. തീ ഓഫ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അടുത്ത നല്ലൊരു റെസിപ്പിയായി വരുന്നതുവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.